പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോവിഡ്-19 ഉള്ള സാഹചര്യത്തിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ഒരു വർഷത്തേക്ക് ഈ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുന്നതാണ് നല്ലത്. കാരണം കോവിഡ്-19 പൂർണ്ണമായി ഈ ലോകത്തിൽ നിന്ന് മാറുന്നതുവരെ ഇത് കൃത്യമായി പാലിക്കുക. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ കോവിഡ്-19 വരാമോ എന്ന് ചോദിച്ചാൽ വരാം. അതെങ്ങനെയെന്ന് വിശദീകരിക്കാം. ആദ്യമേ തന്നെ ഫ്ലൈറ്റിൽ ഒരു വ്യക്തിക്ക് കോവിഡ്-19 ഉണ്ടെങ്കിൽ ആ വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ മുമ്പിലോട്ടൊരു 3 സീറ്റും പിറകിലോട്ടൊരു 3 സീറ്റിലോട്ടും സൈഡിലോട്ടും ഈ അസുഖം സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുക. ഈ വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അത്തരമൊരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല ആ ഒരു അടഞ്ഞ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നും മനസ്സിലാക്കുക. ഇനി രണ്ടാമതായി, നിങ്ങൾ കോവിഡ്-19 ഉള്ള സമയത്ത് നമ്മൾ എയർപോർട്ടിലൊക്കെ വെയിറ്റ് ചെയ്യും. കുറേ നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പല രാജ്യത്തിലുള്ള ആളുകളുടെ അവിടെ കാണും. അപ്പോൾ ആ രാജ്യത്തിലുള്ള ആളുകൾക്ക് അസുഖമുണ്ടെങ്കിൽ അവരുടെ സ്രവങ്ങൾ മേശപ്പുറത്തോ അല്ലെങ്കിൽ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് തൊട്ടതിന് ശേഷം നമ്മൾ കൈ കഴുകാതെ നമ്മുടെ കണ്ണിലോ മൂക്കിലോ വായിലോ തൊട്ടാലും നമുക്ക് അസുഖം വരാം. അതുകൊണ്ട് തന്നെ എയർപോർട്ടും അതുപോലെ തന്നെ പ്ലെയിനും ഇടയ്ക്കിടയ്ക്ക് അണുവിമുക്തമാക്കിയിരിക്കണം. ഓരോ യാത്ര കഴിഞ്ഞതിന് ശേഷവും പ്ലെയിൻ കൃത്യമായ രീതിയിൽ അണുവിമുക്തമാക്കേണ്ടത് നിർബന്ധമാണ്. ആദ്യത്തെ നിർദ്ദേശം, ആവശ്യമില്ലാത്ത യാത്രകൾ ഈ സമയത്ത് ഒഴിവാക്കുക. കാരണം യാത്ര ചെയ്യുമ്പോൾ കോവിഡ്-19 വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. രണ്ടാമത്തെ നിർദ്ദേശം, മാസ്കുകൾ ധരിക്കുക. ഒരു കാരണവശാലും മാസ്കുകൾ ഊരാൻ പാടില്ല. യാത്രയ്ക്കുടനീളം നമ്മൾ മാസ്കുകൾ ധരിച്ചിരിക്കണം. മാസ്ക് ഉപയോഗിക്കുന്നതിന് മുമ്പും മാസ്ക് ഊരിയതിന് ശേഷവും നിർബന്ധമായും 20 സെക്കൻഡ് എടുത്ത് കൈകൾ അണുവിമുക്തമാക്കേണ്ടതാണ്. ഒരു കാരണവശാലും മാസ്കിൽ തൊടാൻ പാടില്ല. അഥവാ നിങ്ങൾ മാസ്കിൽ തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൈകൾ 20 സെക്കൻഡ് എടുത്ത് അണുവിമുക്തമാക്കണം. സംസാരിക്കാനും മറ്റും മാസ്ക് താഴ്ത്തരുത്. ഒരു ചെറിയൊരു ആൽക്കഹോൾ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ കൈകൾ അണുവിമുക്തമാക്കാൻ വേണ്ടി ഈ ആൽക്കഹോൾ സാനിറ്റൈസർ സഹായിക്കും. ആഹാരം കഴിക്കുന്നത് എയർപ്ലെയിനിൻ്റെ അകത്ത് വെച്ച് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി വലിയ യാത്രയാണെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാം, പക്ഷേ എയർപോർട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും അനുയോജ്യം. ഏതൊരു സാഹചര്യത്തിലും ഒരു സാമൂഹ്യ അകലം കീപ്പ് ചെയ്യാൻ മറക്കരുത്. 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ എല്ലാ വ്യക്തികളുമായി സാമൂഹ്യ അകലം കീപ്പ് ചെയ്യുക. യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സോപ്പും ഷാമ്പുവും ഉപയോഗിച്ച് കുളിക്കുക. അതിനുശേഷം ഇട്ട വസ്ത്രങ്ങൾ ഒരു ചൂടുവെള്ളത്തിൽ ഡിറ്റർജൻറ്റിട്ട് കഴുകിയെടുക്കുക. അന്താരാഷ്ട്ര വിമാന സർവീസ് തുടങ്ങിയാൽ പ്രവാസികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കേരളത്തിൻ്റെ മാർഗനിർദ്ദേശം വിവരിക്കാം. ആദ്യമായി തന്നെ, ഏകദേശം 3 മുതൽ 5.5 ലക്ഷം ആളുകളെയാണ് ആദ്യത്തെ മാസം തന്നെ നമ്മൾ കേരളത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. കോവിഡ് ടെസ്റ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അത് എത്ര ദിവസം മുമ്പ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് സർക്കാർ അറിയിക്കും. രണ്ടാമതായി ചെയ്യേണ്ടത്, നോർക്ക വെബ്സൈറ്റിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം. www.norkaroots.org ആണ് ആ വെബ്സൈറ്റ്. അതിൽ പോയി നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യണം. ഈ പേര് രജിസ്റ്റർ ചെയ്യുന്നത് ക്വാറന്റൈൻ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ടിക്കറ്റിന് മുൻഗണന ഒന്നും കിട്ടുകയില്ല. ആർക്കാണ് കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നത്, വിസിറ്റ് വിസയിൽ പോയവർക്ക് തിരിച്ചു വരാനായിട്ട് ആദ്യം പരിഗണന കൊടുക്കും. പ്രായമായവർ, അതുപോലെ രോഗികളായിട്ടുള്ളവർ, അസുഖമുള്ളവർ, കുട്ടികൾ, ഗർഭിണികൾ, അതുപോലെ വിദ്യാർത്ഥികൾ, അവിടെ പഠിച്ചിട്ട് മടക്കം യാത്ര വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കാണ് മുൻഗണന നൽകുന്നത്. എയർപോർട്ടിൽ ഒരു സ്ക്രീനിങ് ഉണ്ടാവും. വളരെ വ്യക്തമായിട്ടുള്ള സ്ക്രീനിങ്, അസുഖമുണ്ടോ മറ്റും അവിടെ വെച്ച് ചെക്ക് ചെയ്യും. രോഗലക്ഷണങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളോട് ഹോം ക്വാറന്റൈൻ നിർദ്ദേശിക്കും. ദിശ എന്നുള്ള നമ്പറിലിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ബാക്കി തീരുമാനിക്കുന്നത്. 14 ദിവസം ഹോം ക്വാറന്റൈൻ ചെയ്യണം. നിങ്ങൾ പോകുന്ന സമയത്ത്, ഫ്ലൈറ്റിൽ നിന്ന് അതുപോലെ എയർപോർട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് റിലേറ്റീവ്സിനടുത്തൊന്നും എയർപോർട്ടിൽ വരാൻ പാടില്ല. ഒരു കാറിൽ, സ്വകാര്യ വാഹനത്തിൽ വേണം പോകാൻ. മാസ്ക് ധരിച്ചിരിക്കണം. കാറിൽ പോകുന്നവർ മാസ്ക് ധരിച്ചിരിക്കണം. ഡ്രൈവർ ഉൾപ്പെടെ മാസ്ക് ധരിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ നേരെ കൊണ്ടുവന്നത് ക്വാറന്റൈൻ സെൻറ്ററിലോട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ടോ ആയിരിക്കും. അവിടെയും നമ്മൾ മരുന്നുകളും മറ്റും, നിങ്ങളുടെ ലഗേജ് ഉൾപ്പെടെ അങ്ങോട്ടായിരിക്കും മാറ്റുന്നത്. നിങ്ങൾക്ക് സ്വന്തം ചിലവിലും വേണമെങ്കിൽ ക്വാറന്റൈൻ, ചിലപ്പോൾ റിസോർട്ടിലൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. പിന്നെ അന്തർ സംസ്ഥാന യാത്രയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഇപ്പം എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം വേറൊരു സംസ്ഥാനത്തിലോട്ട് പോകണമെങ്കിൽ അതിന് ഏത് ചെക്ക് പോയിന്റിൽ കൂടെ പുറത്തിറങ്ങാം എന്നുള്ള ഒരു കാര്യം പട്ടിക ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇതെല്ലാം സർക്കാരിൻ്റെ മാർഗനിർദ്ദേശം, ബാക്കി മാർഗനിർദ്ദേശം ഉടനെ ഇറങ്ങുന്നതാണ്.
അപ്പം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് മുൻകരുതലുകൾ. അടുത്തൊരു വർഷത്തേക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം പറഞ്ഞത് നമ്മൾ കേരളത്തിൻ്റെ മാർഗനിർദ്ദേശമാണ്. ഇത് മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക, കാരണം കൂടുതൽ ആളുകൾക്കും ഈ സമയത്ത് അറിയേണ്ട ഒരു കാര്യമാണിത്. ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം, PRS ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് HOD, അബുദാബിയിലെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റുമാണ്.